हाई ऑल वेलकम बैक टू मई चानल तस्लीस किचन इन नेंद्रपुरम वाले ईसियम टेस्टी आईटे ना सॉफ्ट उन्नीपेद नोक अट्ठे या को पचर रू मणिकूर् कुर्ती वैचती वे मूं नुत नेंद्रपुरान कुछ एलुतेड़े अब वाली तेगढ़ पगुति तेना कु अर को शर्क पानी शर्करपानी ചെറിയ ജീരകം പൊടിച്ചത് ഉപ്പ് ഇത്രേ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി വെച്ച പച്ചരി പകുതി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം ഇതിലേക്ക് ശർക്കരപ്പാനിയുടെ പകുതി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ആദ്യം അരച്ചെടുത്ത അരിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ച മൂന്ന് പഴം ഇതുപോലെ രണ്ട് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് അതും നന്നായിട്ട് ഒന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അരിയിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം അത് കഴുകിയെടുത്ത എള്ളാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് എണ്ണയിൽ ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പഴം മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ഒരു പാകത്തിലേക്ക് വരുന്നത് ഇനി ഇതിലേക്ക് ഫൈനലി കുറച്ച് ഏലക്കായി കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്നൊരു രണ്ട് രണ്ടര മണിക്കൂറോളം മാറ്റി വെക്കുക ആ സമയം കൊണ്ട് ഇതൊന്ന് പൊങ്ങി വരും ഇതിപ്പോൾ ഞാൻ രണ്ടര മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള മാവാണ് ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നും കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉണ്ണിയപ്പത്തവിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുറേശ്ശേയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഇത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് വരുള്ളൂ ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട് പുറം ഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഉണ്ണിയപ്പം കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്